ഒരു ട്രെൻഡിങ് കൊണ്ടുവന്നായിരുന്നു പുള്ളി, അല്ലെ? ആക്ഷൻ ഉണ്ട് അല്ലെ, കോമഡി. പടം കണ്ട് ഇറങ്ങാൻ നേരത്ത് എല്ലാരും ഫോക്കസ് ചെയ്യുന്ന ഇപ്പം സന്തോഷ വർക്കിയാണ്. കാരണം എന്താന്ന് പറഞ്ഞ നമസ്കാരം, മെട്രിക്സ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് വന്നിരിക്കുന്നത്. അതായത്, കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് കടുവ എന്ന മൂവിയുടെ റിലീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിയേറ്റർ റെസ്പോൺസിൽ നമ്മുടെ സന്തോഷ വർക്കി എന്ന് പറയുന്ന ആറാട്ടണ്ണൻ പുള്ളി ഈ പടത്തെക്കുറിച്ച് തൻ്റെ തന്നെ അഭിപ്രായം പറയുകയുണ്ടായി. പക്ഷേ ആ അഭിപ്രായം പറഞ്ഞതിന് നാട്ടുകാർ ചിലർ, അതായത് ചിലർ അവിടെ പ്രേക്ഷകർ തന്നെ, അവർ പടം കാണാൻ വന്നവർ, അവരും ചില വ്ളോഗേഴ്സ്, പേര് ഞാൻ പറയുന്നില്ല, അവർ പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു ആക്രമിക്കുന്ന പോലെയായിരുന്നു. അതായത് പുള്ളിയോട് തന്നെ കൂടുതലായിട്ട് ചൂടായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് നമ്മൾ ഇപ്പം യൂട്യൂബിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇങ്ങനെയാണ് വരുന്നത്, കടുവയ്ക്ക് മോശം അഭിപ്രായം പറഞ്ഞ ആറാട്ടണ്ണനെ വളഞ്ഞ ഫാൻസും പ്രേക്ഷകരും, തിയേറ്ററിൽ കൂട്ടത്തല്ല്, തിയേറ്ററിൽ നടന്ന വാക്കേറ്റം, അങ്ങനെ തുടങ്ങി കുറേ, അതായത് കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താന്ന് പറഞ്ഞാൽ, ഒരു പടം കണ്ടിട്ട് ഒരു അഭിപ്രായം പറയാൻ, അതായത് ഇന്ത്യയിൽ തന്നെ ഒരു നിയമമുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ, റൈറ്റ് ടു ഫ്രീഡം ആൻഡ് സ്പീച്ച് എന്ന്. അപ്പം അത് എല്ലാവർക്കും ഒരേപോലെ, നിയമം എല്ലാവർക്കും ഒരുപോലെ. അതുപോലെ തന്നെ പുള്ളിക്ക് പടം കണ്ടിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയുന്നു എന്നുള്ളൂ. കാരണം പുള്ളിക്ക്, പുള്ളി ഇതാണ് പറഞ്ഞത്, അതായത് സന്തോഷ് വർക്കി എന്ന് പറഞ്ഞ ആളിതാണ് പറഞ്ഞത്, പടം കണ്ട് പൃഥ്വിരാജിൻ്റെ അഭിനയവും ആക്ഷനും ഒക്കെ അടിപൊളിയാണ്, പക്ഷേ എടുത്തിരിക്കുന്ന രീതി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ ആദ്യം തന്നെ ഒരു പ്രേക്ഷകരിലൊരാൾ ഭയങ്കരമായിട്ട് നീയാണ് ഇത് പറയാൻ. ഞാൻ വേറൊരു കാര്യം കൂടി അതിനകത്ത് പറയാം, ഈ ആറാട്ടണ്ണെന്ന് വിളിക്കുന്ന പുള്ളി സന്തോഷ വർക്കി ഇറങ്ങാൻ നേരത്ത്, അതായത് പടം കണ്ട് ഇറങ്ങാൻ നേരത്ത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഇപ്പം സന്തോഷ വർക്കിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വ്യൂ ചിലപ്പോൾ കിട്ടുന്നത് സന്തോഷ വർക്കിയുടെ, പുള്ളിയുടെ റെസ്പോൺസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. വേറെ ആൾക്കാരിലേക്ക് കണ്ടാൽ ചോദിക്കാത്തത് ആ സമയം കൊണ്ട് തന്നെ മിക്ക ഒരു വീഡിയോ ഉണ്ടാകും പുള്ളിയുടെ മാത്രം ഇരിക്കും ഏറ്റവും, പിന്നെ വേറെ ഒന്ന് രണ്ട് പേര് അത്ര ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ചിലപ്പോൾ കാണും, ചിലപ്പോൾ ഏതെങ്കിലും വ്ളോഗേഴ്സ് ആയിരിക്കും, അവരോടായിരിക്കും ചോദിക്കുന്നത്. അല്ലാതെ തന്നെ സാധാരണ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനും ഇതുപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ഇടുന്ന ഇതുപോലെ, കാരണം അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള, അതായത് ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും പുള്ളി മോശം അഭിപ്രായം പറയുന്നു എന്നുള്ളതല്ല, പുള്ളിക്ക് അതായത് ഒരു പടം കണ്ടിട്ട്, ഏതൊരു വ്യക്തിയാണെങ്കിലും പൈസ കൊടുത്ത് തന്നെ പടം കാണുന്നത്, ആ പടം കണ്ടിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ, ആ പടം കണ്ടിട്ട് പടം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയും, നല്ലതാണ് നല്ലതാണെന്ന് പറയും എന്നും പറഞ്ഞിട്ട് മോശം പടം നല്ലതാണെന്നൊന്നും നമുക്ക് പറഞ്ഞ് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ, എത്ര നല്ല പടം മോശം രീതിയിൽ പറയും. ഇപ്പം വളരെ നല്ല രണ്ട് മൂന്ന് പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ഇത്തിരി കുറച്ച് പഴയതാണ് ആക്ഷൻ ഹീറോ ബിജു, ആദ്യമൊക്കെ റേറ്റിംഗ് കുറവാണ്, മോശം പടം, പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷേ അത് നല്ല റേറ്റിങ്ങിലേക്ക് വന്ന പടം മേപ്പടിയൻ, അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ തന്നെ, അതുപോലെ തന്നെ രണ്ട് മൂന്ന് പടം, അത് പേര് പറയുന്നില്ല, അത് പതുക്കെ പതുക്കെ തന്നെ അത് നല്ല റീച്ചിലേക്ക് വന്ന മൂവിയാണ്. അപ്പം എത്ര നല്ല പടമാണേലും അത് മോശം അഭിപ്രായം പറയുകയാണെങ്കിൽ ജനങ്ങൾക്കിപ്പം മനസ്സിലാവും നല്ല പടം ഏതാണ്, ചീത്ത പടം ഏതാണ്, അതായത് മോശമായിട്ട് ചിലപ്പോൾ ആവറേജ് ഉണ്ടാവും. പക്ഷേ ഇതെന്താന്ന് വെച്ചാൽ, നമുക്ക് നമ്മളിപ്പം തിയേറ്റർ റെസ്പോൺസ് വീഡിയോ ഇതുപോലുള്ള അറ്റാക്ക്സ്, ഇതുപോലുള്ള നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ആൾക്കാരോട് ചോദിച്ചിട്ട് അവർ മോശം അഭിപ്രായം അല്ലെങ്കിൽ ആവറേജ് പടമാണെന്ന് പറഞ്ഞിട്ട് അവരോട് ചാടി കടിക്കാൻ വേണ്ടി നമ്മൾ, അങ്ങനെയാണ് നിങ്ങൾ മോശം നല്ല പടമാണോ? അപ്പം സാധാരണ രണ്ട് രീതിയിലാണ്, ഒന്ന് ചിലപ്പം എടുക്കാൻ പോകുന്ന വ്ളോഗേഴ്സ് ചിലപ്പോൾ പടം കണ്ടിട്ട് വന്നിട്ട് തിയേറ്റർ റെസ്പോൺസ് ചെയ്യും, രണ്ടാമത് ഈ പടം കാണാതെ വന്നിട്ട് തിയേറ്റർ റെസ്പോൺസ് ചെയ്യും. ചില കണ്ടിട്ട് വന്നവർ തിരിച്ചവരോട് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല എന്നുള്ള രീതിയിൽ അവരോട് പറയരുത്. കാരണം അവരവരുടെ അഭിപ്രായം പറയുന്നത്, ഇങ്ങനെ പറയാൻ നേരത്ത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ചൂടായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ അവരോട് നമ്മൾ തിയേറ്റർ റെസ്പോൺസ് വീഡിയോയുടെ കാര്യം, ചേട്ടാ ഈ പടം എങ്ങനെയാണെന്ന് ചോദിക്കാൻ, എടുക്കണ്ടെന്ന് പറയും. കാരണം ഒരു മൈക്കിൻ്റെ മുന്നിൽ അവർ പറയാൻ പോലും നിൽക്കാതെ തന്നെ പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവരിപ്പോൾ ഒരു ആവറേജ് പടമാണെങ്കിൽ അവരത് ആവറേജാണ്, ഞങ്ങൾക്ക് അത്രയും, ഞങ്ങൾ ഉദ്ദേശിച്ച അത്രയും വന്നില്ല. പുള്ളി ചിലപ്പോൾ ഡയറക്ടർ എടുത്തു വെച്ചിരിക്കുന്ന രീതി വളരെ പുള്ളിയുടെ രീതിയിൽ നല്ലതായിരിക്കും, നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം അവർക്ക് കാണത്തില്ല. കാരണം ഉടനെ ഇതുപോലെയൊക്കെ ചാടി കളിക്കാൻ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി നല്ല പടത്തെ നല്ല പടമാണെന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പൃഥ്വിരാജിൻ്റെ അഭിനയം നല്ലതാണ്, ആക്ഷൻ നല്ലതാണ്, പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന രീതി, പക്ഷേ ലാലേട്ടനും സുരേഷ് ഗോപിയും ചെയ്ത ഇത്തിരി നന്നായനെയാണ് പറഞ്ഞത്.
അതിനാണ് ഇവർ ഇത്ര ഇതായിട്ട് ചൂടായി. എന്താണ് പൃഥ്വിരാജിൻ്റെ ഷാഹി കൈലാസ് മൂവി വളരെ കാത്തിരിക്കുന്നത് അല്ലേ? മൂവി ആണ് ഇത്, താനാണ് അത് തീരുമാനിക്കുന്നത്. അപ്പം സന്തോഷം ഫസ്റ്റ് ചെല്ലുന്ന സന്തോഷം അവർക്ക്, അപ്പം സന്തോഷം അവർക്ക് തന്നെ പറയുന്നുണ്ട് ഇന്നത് ഇവിടെ താൻ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ പറയണത്, എന്നാൽ തനിക്ക് ഞാൻ എന്നാൽ താൻ എന്നെ വിടണമെന്നു കൂടി പറയുന്നുണ്ട് പുള്ളി, എന്നാൽ എൻ്റെ വീഡിയോ താൻ എടുക്കണ്ട, എൻ്റെ അടുക്കൽ റെസ്പോൺസ് ചോദിക്കണ്ട എന്ന് പറയുന്നുണ്ട്, എന്നാൽ താൻ എന്നെ വിടാൻ വേണ്ടി പറയും, പുള്ളി തന്നെ പറയുന്നുണ്ട്. അപ്പം പുള്ളി പുള്ളിയുടെ സ്വാതന്ത്ര്യം, അതായത് എല്ലാ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അതായത് റൈറ്റ് ടു ഫ്രീഡം ആൻഡ് സ്പീച്ച് ഉണ്ട്. അപ്പോൾ ആ രീതി പറഞ്ഞെന്നുള്ളൂ. അപ്പം ദൈവത്തെ ഓർത്ത് ഇതുപോലെ ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് ചൂടാകരുത്. അത് നമ്മൾ തിയേറ്റർ എന്നാലേ നമുക്ക് നാളെ വീണ്ടും തിയേറ്റർ റെസ്പോൺസ് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ചിലപ്പോൾ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ തരാൻ ശ്രമിക്കത്തുള്ളൂ അവർ പറയാനായിട്ട്. ഇപ്പം കുഴപ്പമില്ല, അല്ലാതെ നമ്മളിപ്പം പോയിട്ട് അങ്ങനെയാണ് പടം തിരിച്ച് അവർ ചോദിക്കുന്നതിനൊരു മര്യാദ ഉണ്ടല്ലോ നമ്മൾ, കാരണം നമ്മുടെ വീഡിയോ ആണ്. ഇതിലൂടെയാണ് ആൾക്കാർ കുറേ പേര്, ചിലരിപ്പം ഈ വീഡിയോ നോക്കിയിട്ടായിരിക്കും പടത്തിന് കയറുന്നത് തന്നെ. അപ്പം ജെനുവിനായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് വരത്തില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് സന്തോഷ് വർക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. സന്തോഷ് വർക്കി പറയുന്നത്, കടുവയൻ പടവും കണ്ടിട്ട് ഞാൻ റിവ്യൂ കൊടുത്തു. സെക്കൻഡ് ഹാഫ് റിവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു പ്ലാൻഡ് മൂവ്മെൻറ്റ് നടന്നു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്. അന്ധമായ ആരാധനയ്ക്കുള്ള ആളല്ല ഞാൻ. പൃഥ്വിരാജിൻ്റെ ജനഗണമെന്ന നല്ല മൂവിയാണ് ഞാൻ പറഞ്ഞ ആളാണ്. ഞാൻ ഉള്ളത് ഉള്ളോളം പറയും. പൃഥ്വിരാജിൻ്റെ ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞത് ഫിലിം മേക്കിംഗ് ഷാജി കലാസിൻ്റെ ഫിലിം മേക്കിംഗ് പോലാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അത് ഞാൻ പറയുകയും ചെയ്യും. ഞാൻ വളരെ ബയസ്ഡ് ഒബ്ജക്റ്റീവായിട്ടാണ് പറയുന്നത്. പൃഥ്വിരാജിൻ്റെ ജനഗണമെന്ന ഉഗ്രം മൂവിയാണ് പറഞ്ഞ ആളാണ് ഞാൻ. പൃഥ്വിരാജ് എല്ലാം തുറന്നു പറയുന്ന ആളാണ്, അതുപോലെ ഞാനും തുറന്നു പറയും. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം അന്ധമായ ആരാധന. യാ പറയുന്ന ആള് പൃഥ്വിരാജിൻ്റെ ഡയാർഡ് ഫാനും ഒരു പബ്ലിസിസ്റ്റ് അഡ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. എനിക്ക് ഇന്ത്യ രാജ്യത്തെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, അതാണ് ഞാൻ ചെയ്തത്. ഉള്ളത് ഉള്ളോളം ഞാൻ പറയും. എനിക്ക് ഞാൻ ആരും കാശ് വച്ചിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ഇതൊരു ഒറ്റ ഒരു പോലെ ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളു സത്യസത്യമായിട്ട് ഞാൻ ഫ്രാങ്കായിട്ട് ഞാൻ പറയും, അത് ഇനിയും ഞാൻ പറയും. ഇത് പബ്ലിസിറ്റി സ്റ്റഡിയുടെ പരിപാടിയാണ്. അപ്പോൾ കാൽക്കുലേറ്റർ മൂവാണ്, കാരണം ഫസ്റ്റ് ഹാഫിൽ ഞാൻ 80 പറഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിൽ കാൽക്കുലേറ്റർ മൂവി ഇതാണ്, പബ്ലിസിറ്റി തന്നെ വേണ്ടി. അല്ലെങ്കിൽ അതിലൊരു അന്ധമായ ആരാധനയുള്ള ആളാണ്, ഒരു തരത്തിലുള്ള ഫാനറ്റിസം ആണ്. ഞാൻ ഉള്ളത് കൂടുതൽ പറയും. ഞാൻ മോഹൻലാലിൽ ട്വൽത്ത് മാൻ കൂടുതൽ പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് ഞാൻ പറയുകയും ചെയ്യും. അപ്പോൾ സന്തോഷ് വർക്കി പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായമാണ് പറയുന്നത്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ട്, ആ രീതിയിലാണ് പറയുന്നത്. പൃഥ്വിരാജിനെ കുറിച്ചും പറയുന്നുണ്ട്, പൃഥ്വിരാജ് എല്ലാം തുറന്നു പറയുന്ന ആളാണ്, അതുപോലെ തന്നെ അല്ലേ? ജനഗണമന എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു ഇതിനു മുമ്പുള്ള പൃഥ്വിരാജിൻ്റെ മൂവി, നല്ല റിപ്പോർട്ടായിരുന്നു, നല്ല പടമാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവിയാണെന്ന് തന്നെ പറഞ്ഞത്. അപ്പം ഇതുപോലുള്ള ഇനി ഇതുപോലെ തന്നെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇനി ഇതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്, ഇനിയും തിയേറ്റർ റെസ്പോൺസിൽ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി, ഞാൻ വിചാരിച്ചു ചില ഉറപ്പായിട്ട് നിർത്തിയേനെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെൻഡിങ് കൊണ്ടുവന്നായിരുന്നു പുള്ളി അല്ലേ, ആക്ഷൻ ഉണ്ട് അല്ലേ, കോമഡി ഉണ്ട്. അപ്പം ആറാടുകയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ് പേര് വന്നത്, അതുകൊണ്ടാണ് എല്ലാം വൈറലായത്. പുള്ളി ആറാട്ടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു, അതായത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിന്ന് അല്ലേ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഇത്, പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതുപോലെ അറ്റാക്കൊന്നും ചെയ്തിട്ടില്ല, അവരോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ നിർത്തണമെന്ന് ആരോ അതുകൊണ്ടായിരിക്കും ചിലപ്പം. എന്തായാലും ഇതുപോലെയുള്ള അതായത് ആൾക്കാരോട് മാന്യമായിട്ടൊക്കെ സംസാരിച്ച് സാധാരണ നമ്മളും അതുപോലെയൊക്കെ തന്നെയാണ്, നമ്മളും ഇതുപോലെയൊക്കെ ചാടി കഴിഞ്ഞാൽ നല്ല ഇടി കിട്ടും. ഇത്തിരി നല്ല ആൾക്കാരൊക്കെ, പുള്ളി സന്തോഷവർക്ക് ഒന്നും ചെയ്യൂല, സന്തോഷവർക്ക് ഒറ്റയായ കൊണ്ടാണെന്നും പറയാഞ്ഞത് അല്ലാതെ അല്ലേ. കുറച്ച് നല്ല ആൾക്കാരാണെങ്കിൽ ടീമായിട്ട് തന്നെ പിള്ളേരാണെങ്കിൽ നല്ല ഇടി കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാന്യമായിട്ടൊക്കെ രീതിയിൽ തിയേറ്റർ റെസ്പോൺസൊക്കെ ചോദിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ജെനുവിൻ പടത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും മൂവിയുടെ കറക്റ്റ് നമുക്ക് റിപ്പോർട്ട് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ആവറേജ് മൂവി നല്ല മൂവി ആയിക്കൊണ്ടേ ആവറേജാണ്, ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് കണ്ടത് ആ പടം കണ്ടിട്ട് അവർക്ക് എന്താണോ തോന്നിയത് അത് പുറത്ത് നമുക്ക് കിട്ടണം, അതാണ് തിയേറ്റർ റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ചിലപ്പോൾ കിട്ടത്തില്ല ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചെയ്ത്. അപ്പം കുഴപ്പമില്ല, ഇപ്പം ചെയ്താണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ നല്ല രീതിയിൽ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ എടുത്താൽ മതി. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, വിത്ത് മീ രാഹുൽ സൈനിങ് ഓഫ്.